ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഫ്രം മോട്ടോർസൈക്കിൾ വേദ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന റിവ്യൂ ഒന്നുമല്ല, പക്ഷേ വേറൊരു കാര്യമാണ്. അതാണ് ക്ലച്ച്ലെസ് ഷിഫ്റ്റിംഗ്. ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്താണ് ക്ലച്ച്ലെസ് ഷിഫ്റ്റിംഗ്, അത് നല്ലതാണോ ചീത്തയാണോ, എങ്ങനെയാണ് അത് ചെയ്യുന്നത്, അതൊക്കെ നമുക്കിന്ന് ഈ വീഡിയോ കൂടെ മനസ്സിലാക്കാം. അപ്പോൾ ക്ലച്ച്ലെസ് ഷിഫ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ക്ലച്ച് ഉപയോഗിക്കാണ്ട് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. അതിപ്പോൾ എങ്ങനെയാണ്, നമുക്കിപ്പോൾ എൻ്റെ ഞാൻ വണ്ടി ഓടിച്ചു, നമ്മളിപ്പോൾ ഡൊമിനാറുണ്ട്, അത് ഓടിച്ച് കാണിച്ചു തരാം. അതെങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ചെയ്യുന്നതിന് റിസ്ക് ഉണ്ടോ എന്നൊക്കെ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ക്ലച്ച്ലെസ് ഷിഫ്റ്റിംഗ്, പേര് പറയുമ്പോൾ പോലെ തന്നെ ക്ലച്ച് ഇല്ലാണ്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ പല വണ്ടികളിനകത്ത് ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്, അതായത് കൂടിയ ഡുക്കാറ്റി, BMW അങ്ങനത്തെ മോഡൽസിലൊക്കെ. പക്ഷേ അതിനേക്കാൾ മുന്നേ അത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും, അതിലേക്കൊക്കെ എല്ലാവരും കടക്കുമ്പോഴും. പിന്നെ നമ്മളുടെ ചെറിയ റേഞ്ചിലുള്ള വണ്ടികളിനകത്തൊന്നും ക്വിക്ക് ഷിഫ്റ്ററൊന്നും വരുന്നില്ല. അതായത് നമ്മൾ അപ്ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും കൂടുതൽ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അതിനാണപ്പോൾ ക്ലച്ച്ലെസ് ഷിഫ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലച്ച്ലെസ് ഷിഫ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും വളരെ എളുപ്പത്തിൽ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ അതിനൊപ്പം തന്നെ ചെറിയ രീതിയിൽ ട്രിക്കിയുമാണ്. കാരണം ഇത് കറക്റ്റാ സ്പോട്ടിൽ ഇതിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രാൻസ്മിഷന് പ്രശ്നം വരാവുന്നതാണ്. അതിനെ കറക്റ്റായിട്ട് കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. പക്ഷേ ഇത് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പഠിച്ചെടുത്താൽ പിന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഷിഫ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡൗൺ ഷിഫ്റ്റിങ്ങും. ഇപ്പോൾ വണ്ടി ബ്ലിപ്പ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലിപ്പ് ചെയ്താണ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നത്. അതിനാൽ റേ മാച്ചിങ് ഒക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അത് കറക്റ്റായിട്ട് ചെയ്യുക. അതിൻ്റെ ഗിയർ മാറേണ്ട RPM കുറച്ച് RPM കൂടി കഴിയേണ്ട മാത്രം നമ്മൾ അപ്ഷിഫ്റ്റ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ചെറുതായത് കറക്റ്റായ RPMൽ ബ്ലിപ്പ് ചെയ്തിട്ട് മാത്രം ഡൗൺ ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് ആർക്കും വളരെ സ്മൂത്തായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടക്കാം. ഇപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഒരിക്കലും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് ഫസ്റ്റ് ഗിയറിലിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അതിന് കറക്റ്റായിട്ട് ക്ലച്ച് യൂസ് ചെയ്യണം. പക്ഷേ അത് കഴിഞ്ഞുള്ള സിറ്റുവേഷൻസിൽ ഇപ്പോൾ കാണിച്ചു തരാം, നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ കറക്റ്റ് RPM ആകുമ്പോഴത്തേക്കും ഇതാ അപ്ഷിഫ്റ്റായി, അടുത്ത ഗിയറിലേക്ക് വരും. അടുത്തിലേക്ക് ഡൗൺ ചെയ്യാൻ നേരത്തെ ബ്ലിപ്പ് ചെയ്ത് കൊടുക്കുകയും കൊടുക്കണം. ഇത് കറക്റ്റായിട്ട് നമ്മൾ കറക്റ്റ് ക്ലച്ച് പിടിക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ഡൗൺ ഷിഫ്റ്റ് ആയിരിക്കുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ തന്നെ ഇതാ ഇപ്പോൾ കൈയുടെ ആവശ്യമില്ല, കോർണേഴ്സ് എടുക്കാനും തന്നെ അപ്ഷിഫ്റ്റായി വേണ്ട ഡബ്ലിപ്പ് ചെയ്യോ, കറക്റ്റായിട്ട് ഗിയർ വീഴുന്നുണ്ട്. കണ്ടോ, ഒരു പ്രയാസം ഇല്ലാണ്ട് ഗിയർ വീണു. നമുക്ക് എങ്ങനെയുള്ളൊരു ആവശ്യമുള്ളപ്പോഴും ഇതിങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ കൈ ഒരിക്കലും എടുത്ത് ഓടിക്കുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, കാരണം അത് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അതിനാൽ കൈ എടുക്കാണ്ട് തന്നെ ഇത് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ട്രാക്ക് യൂസ് ചെയ്യുമ്പോഴോ, അല്ലെ വളരെ സ്പീഡിൽ നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ്. കാരണം നമ്മൾ ക്ലച്ച് ചെയ്ത് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ടൈം കൺസ്യൂമിങ് ആണ്. അതിനാൽ എപ്പോഴും ഇത് യൂസ് ചെയ്യുന്നത് ഒരു റൈഡർ പഠിച്ചെടുക്കുന്ന നല്ലൊരു കാര്യമാണ്. അപ്പോൾ എന്താണ് ക്ലച്ച്ലെസ് ഷിഫ്റ്റിംഗ്, അതെങ്ങനെ ചെയ്യാം എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ പല ഫോറംസൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം, കുറേ പേരിങ്ങനെ പല ക്വസ്റ്റ്യൻസ് ഇതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. ഇത് ചെയ്യാൻ പലർക്കും മടിയാണ്. കാരണം അവർ വിചാരിക്കുന്നത് ഇത് ക്ലച്ചിന് എന്തെങ്കിലും ഡാമേജ് വരുമോ, ട്രാൻസ്മിഷന് പ്രശ്നമാവുമോ, എൻജിൻ ഫെയിലർ ഉണ്ടാവുമോ എന്നൊക്കെ. അപ്പോൾ നമ്മളതൊരു മെക്കാനിക്കൽ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇതിന് ക്ലച്ചുമായിട്ട് യാതൊരു ബന്ധവും വരുന്നില്ല. കാരണം നമ്മൾ ക്ലച്ച് എൻഗേജ് ചെയ്താൽ മാത്രമേ ക്ലച്ചിന് കൂടുതലായിട്ട് എന്തെങ്കിലും ഡാമേജ് വരാനുള്ള ചാൻസ് വരുന്നുള്ളൂ. നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കും ക്ലച്ചിൽ നമ്മൾ പിടിക്കുന്നില്ല, അതിനാൽ ക്ലച്ചിന് യാതൊരു വിധത്തിലുള്ള ഫ്രിക്ഷനോ ഇതിലേക്ക് വരുന്നില്ല. ആകെ വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ട്രാൻസ്മിഷൻ, അതായത് ഗിയർ ബോക്സിലേക്ക് ചെറിയൊരു രീതിയിൽ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ തീരെ റാഷായിട്ട് നോക്കാണ്ട് കറക്റ്റ് RPMൽ അല്ലാണ്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോഴത്തേക്കും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കറക്റ്റായിട്ട് RPMൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് നോക്കി മാത്രം ഷിഫ്റ്റ് ചെയ്താൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നം വരുന്നില്ല.
പിന്നെ നമ്മൾ വണ്ടി എപ്പോഴും എടുക്കുമ്പോഴോ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്യുമ്പോഴൊക്കെ ക്ലച്ച് യൂസ് ചെയ്യാമെങ്കിൽ ഇത് വളരെ സ്മൂത്തായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ ബൈ.